ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതമുണ്ട്. അപ്പം തമ്പനെയിൽ കണ്ടപ്പോളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, തമ്പനെയിലുമല്ല ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, എൻ്റെ കുറച്ച് കഴിഞ്ഞൊരു ഇൻട്രോ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് യൂട്യൂബ് ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ നെറ്റ്വർക്ക് ടിക്ടോക്കോ ഫേസ്ബുക്കിലൊക്കെ വീഡിയോ ചെയ്യുന്നവർക്ക് വേണ്ടി ഇൻട്രോ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ്. അത് ഫ്രീ ആയിട്ട് വാട്ടർമാർക്കൊന്നുമില്ലാതെ ചെയ്യാം എന്നുള്ളതാണ്. നല്ലൊരു ഇൻട്രോ ആണ്, ഒരു ആപ്ലിക്കേഷനാണ്, അതാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പം ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡീറ്റെയിൽഡ് ബോക്സിൽ ഞാൻ വെക്കുന്നതാണ്, അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പം ഇതാണ് ആപ്ലിക്കേഷൻ. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ശകലം താമസം കൊടുക്കും ഓപ്പൺ ചെയ്യാൻ. ഇതാണ് ആപ്ലിക്കേഷന് ഇൻട്രോ മേക്കറിന്ന്. നിങ്ങൾ ഒന്നെങ്കിൽ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോയുടെ ഡീറ്റെയിൽഡ് ബോക്സിൽ ഞാൻ ലിങ്ക് വെക്കുന്നുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുള്ളൊരു ഗുണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 4K റെസൊല്യൂഷനിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ 1080p വരുന്നത് ഔട്ട് എടുക്കുന്നത്. എന്നാൽ കുറേ ടെംപ്ലേറ്റുകൾ ഇതിനകത്തുണ്ട്, ഞാനപ്പം നിങ്ങളെ ഒരു ടെംപ്ലേറ്റ് പരിചയപ്പെടുത്താണ്. അപ്പം ഈ ടെംപ്ലേറ്റിൽ ഇങ്ങനെ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ ഡൗൺലോഡ് പെട്ടെന്നായിക്കോളും, ഒരു മിനിറ്റ് പോലും എടുക്കില്ല. ഇപ്പം 1080p ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങളെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം, അതിനുശേഷം നമുക്ക് ബാക്കി റിവ്യൂസ് നോക്കാം. ഈ പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എന്ന് കാണാൻ പറ്റും. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഏറ്റവും നല്ലൊരു ആൻഡ്രോയിഡ് ഫോണിൽ ഇറങ്ങിക്കുന്ന ഏറ്റവും നല്ല ഒരു ആപ്ലിക്കേഷനാണ് ഇൻട്രോ മേക്കർ. യൂട്യൂബ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ലതാണത്. ഒന്നുകൂടെ ഒന്ന് പ്ലേ ചെയ്ത് കാണിക്കാം. ഏറ്റവും നല്ലൊരു ആപ്ലിക്കേഷനാണ്, അതായത് പ്ലേ സ്റ്റോറിനകത്ത് 2019 അപ്ഡേറ്റ് ചെയ്തേക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ്. ഇതിന് വാട്ടർമാർക്കുണ്ട്, അത് നിങ്ങളിങ്ങനെ ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ റൈറ്റ് സൈഡിൽ ഇങ്ങനെ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരാട് വരും, അത് നോ താങ്ക്സ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ നോക്കാം. ഇവിടെ ഇതിന് സബ് ടൈറ്റിലുണ്ട്, അത് നിങ്ങൾക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. അപ്പം ഞാനതിവിടെ മാറ്റുകയാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം, യൂട്യൂബ് ചാനൽ. ടിക്ക് മാർക്ക് കൊടുത്തു. നിങ്ങളുടെ പേര് ഇതിനകത്ത് കൊടുക്കുക, നിങ്ങളുടെ യൂട്യൂബ് ചാനലിലോ നിങ്ങളുടെ പേര് കൊടുക്കുക. ഇതിനകത്ത് നമുക്ക് ഫോണ്ടുകൾ കളറുകളൊക്കെ മാറ്റി കൊടുക്കാം. ഞാനൊരു കളർ കൊടുത്തിട്ടുണ്ട്, ഇനി അതിൻ്റെ ഫോണ്ടാണ് മാറ്റി കൊടുക്കുന്നത്. ഫോണ്ട് ഞാൻ ഈ ഫോണ്ടാണ് ഇപ്പോൾ ഉപയോഗിച്ചേക്കുന്നത്. അതിൻ്റെ ഔട്ട്ലൈൻ്റെ ശകലൊന്ന് കൂട്ടിയിടാൻ പറ്റും, ഇതിനകത്ത് ഷാഡോ അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതിന് ഡൺ ചെയ്യുക. ഡൺ ചെയ്തതിന് ശേഷം നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിനകത്ത് വേറൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ മ്യൂസിക്കുകളുണ്ട്. മ്യൂസിക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മ്യൂസിക്, അതായത് ഡൈനാമിക് ഉണ്ട്, സിനിമാറ്റിക് ഉണ്ട്, അങ്ങനെ കുറേ മ്യൂസിക്കുകൾ ഇതിനകത്ത് ഉണ്ട്. അപ്പോൾ നമുക്കൊരു മ്യൂസിക്കും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് സിനിമാറ്റിക് ഒരു മ്യൂസിക് ആഡ് ചെയ്യാം. അത് ഞാനിവിടെ ഡൗൺലോഡിങ്ങിന് വെച്ചു. ഏകദേശം 1 മിനിറ്റ് അടുത്ത് വേണ്ടി വരും. അപ്പോൾ എനിക്കിവിടെ നല്ല ഹൈ സ്പീഡ് ഉള്ളതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഡൗൺലോഡായി. ഞാനത് ടിക്ക് മാർക്ക് ചെയ്തു. ഞാൻ എൻഡിലാണ് ടിക്ക് മാർക്ക് ചെയ്തേക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ആ മ്യൂസിക് ഒന്നുകൂടെ ആഡ് ചെയ്ത് വെക്കാം. നാല് മിനിറ്റ് ഉണ്ട് ഇതിൻ്റെ ഡ്യൂറേഷൻ. അപ്പം അതും നമ്മളിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു സൗണ്ട്. ഇതാണ് ഇൻട്രോ. ഇനി നിങ്ങൾക്ക് ഇവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യണേൽ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ഞാനിപ്പം ടെക്സ്റ്റ് ആഡ് ചെയ്യാണ്. നമുക്ക് ഈ ഭാഗത്തായിട്ട് ഒരു ടെസ്റ്റ് ആഡ് ചെയ്യാം. അതിന് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ആ ബട്ടനെ ക്ലിക്ക് ചെയ്താൽ മതി.
ഞാനിവിടെ ഹെലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്. ഞാനിവിടെ ഹലോ മൈ ഡിയർ എന്നാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫോണ്ട് ഞാനൊന്ന് മാറ്റി കൊടുത്തു. അപ്പോൾ ഒത്തിരി ഫോണ്ടുകളുണ്ട്, ഞാൻ ഈ ഫോണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഡിസൈൻ ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. എൻ്റെ ഡിസൈൻ മാറ്റി കൊടുത്തു. ആനിമേഷൻ നമുക്കിതിനകത്ത് മാറ്റി കൊടുക്കാൻ പറ്റും. നാല് ആനിമേഷൻ സ്റ്റൈലുകളാണ് ഇതിനകത്തിട്ടേക്കുന്നത്, ഈ ടെംപ്ലേറ്റിനകത്തിട്ടേക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ആനിമേഷൻ ഇട്ടു, ഡൺ ചെയ്തു. ഇനി നമുക്ക് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇപ്പം ഞാനിവിടെ ചെയ്തേക്കുന്ന ഈ സബ് ടൈറ്റിൽ എന്നുള്ളതിൻ്റെ അളവ് നമുക്ക്, സൈസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. അത് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്, ഈ റൈറ്റ് സൈഡിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്താണ് നമ്മൾ കുറയ്ക്കുന്നത്. ഇതിപ്പോൾ കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാനിത് റൈറ്റ് സൈഡിൽ കുറച്ച് കുറച്ചു. ഇനി നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അപ്പം ഏറ്റവും നല്ല ആപ്ലിക്കേഷനാണ് യൂട്യൂബ്. പുതിയ ചാനലൊക്കെ തുടങ്ങുന്നവർക്ക് വലിയ പ്രീമിയർ പോലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കാൻ തന്നെ ഈ ഇൻട്രോ നമുക്ക്, ഈ ആപ്ലിക്കേഷനകത്തുകൂടി നിങ്ങൾക്ക് ഇൻട്രോ തയ്യാറാക്കാൻ പറ്റും. ഇത് ഒരു ടെംപ്ലേറ്റ് ആണ്. ഇനി രണ്ടാമത്തെ ടെംപ്ലേറ്റ് ഉണ്ട്, സെയിം ആണ്, എല്ലാം സെയിം മെത്തേഡിലാണ്. 1080p നമ്മൾ ഡൗൺലോഡ് ചെയ്യുകയാണ്. അതും കൂടെ നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഒന്നുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താം. ഏകദേശം അത് ഡൗൺലോഡായി വരുന്നുണ്ട്. ഇപ്പം 100% ഡൗൺലോഡായി. നമ്മളത് ക്ലിക്ക് ചെയ്യുന്നു. ആഡ് വരുന്നുണ്ട്. ഇങ്ങനെ ക്ലോസ് ചെയ്താൽ മതി. ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് അത് പോവും. നമുക്കതൊന്ന് പ്ലേ ചെയ്ത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഓരോ ടെംപ്ലേറ്റ് എടുക്കുമ്പോഴും ഇവിടെ വാട്ടർമാർക്ക് വരും. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കളയുക. ഇങ്ങനെ ഡോട്ട്, ഇവിടെ ഡോട്ട് ഉണ്ട്. ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓക്കെ ആയിക്കോളും. ഒന്നുകൂടെ നമുക്ക് പ്ലേ ചെയ്ത് കാണിക്കാം. നേരത്തെ ചെയ്തപോലെ തന്നെയാണ് ഈ ആപ്ലിക്കേഷൻ ചെയ്യുന്നത്, ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നത്. ഒരു മിനിമം ഒരു 6 സെക്കൻഡ് 7 സെക്കൻഡ് ആണ് ഇതിനകത്ത് നിൽക്കുന്നത്. എല്ലാം ഉണ്ട്. ടെക്സ്റ്റ് ആഡ് ചെയ്യാം, പിക്ചർ ആഡ് ചെയ്യാം, സ്റ്റിക്കറുകൾ ആഡ് ചെയ്യാം, മ്യൂസിക് ഒരുപാട് തന്നെ ഇതിനകത്തുണ്ട്. ഇങ്ങനെ കുറേ നല്ല ആപ്ലിക്കേഷനാണിത്. കുറേ ഫെസിലിറ്റീസ് ഉണ്ട്, കുറേ ടെംപ്ലേറ്റുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് നിർത്താം സുഹൃത്തുക്കളെ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ.